കുറെ ദിവസത്തിന് ശേഷം നമുക്ക് ഗൂഗിളിൽ കിട്ടിയിട്ടുണ്ട് ഗൂഗിള് മുങ്ങിയെടുക്കായിരുന്നു കൊറേ ദിവസമായിട്ട് സംഭവം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് ഈ ഇത് സാധനം സെലക്ട് ചെയ്യണോ ഡാറ്റാബേസ് എന്തോ ഡൌട്ട് വന്ന കുടുങ്ങിട്ട് ചോദിക്കാൻ വേണ്ടി പോയതാന്നൊക്കെ സംശയമുള്ളു വർക്ക് കഴിഞ്ഞത് ഡെവലപ്പേഴ്സിന്റെ വർക്ക് തീരുണ്ടെ ആ പ്രതീക്ഷിക്കണ്ട കഴിഞ്ഞോ എന്നുള്ള ചോദ്യം വേണ്ട ശരിക്ക്

അപ്പൊ ടെസ്റ്റേഴ്സിന്റെ ഒക്കെ ഗെയിം ഭയങ്കര രസമാണ് ടെസ്റ്റേഴ്സൊക്കെ തലങ്കം പലങ്കും ചില ടെസ്റ്റേഴ്സ് ഒക്കെ ഞാനൊക്കെ കൊണ്ടുപോയി ഇടിക്കലാണ് നോട്ട് നമ്മളറിഞ്ഞ് ആ ടെസ്റ്റേഴ്സ് ഗെയിം കളിക്കണ നമ്മളെങ്ങനെങ്കിലും ഒരു ആപ്പ് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോയി സെറ്റപ്പ് ചെയ്തിട്ടുണ്ടോ ഒരു മറ്റേ പ്രോഗ്രസ് ബാർ ഒക്കെ ഉണ്ടല്ലോ ഇവർ പ്രോഗ്രസ് ബാർ ഡൗൺലോഡോ അപ്ലോഡ് നടക്കുന്ന ചെയ്യാൻ നൽകണോ വൈഫൈ ഓഫ് ചെയ്യുക വൈഫൈൻ്റെ ഉള്ളിൽ നെറ്റ് മാത്രം ഓഫ് ചെയ്യുക എന്നിട്ട് എന്താണിക്കുക ഡൗൺലോഡ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുക പ്രോഗ്രസ് ബാറിന് പ്രോഗസ്ഥണ്ട് ഫയല് ബാക്കി വന്നിട്ടുണ്ട് അത് ഫയൽ ഫുള്ള് ഡൗൺലോഡ് ആ ഇത് വരുന്നുണ്ടോ ഏ താലെങ്കും വേലങ്ങും ചെക്ക് ചെയ്യും അങ്ങനെ എടങ്ങാറാക്കും

ും അപ്പൊ ഇൻകും അനുസരിച്ച് കാറ്റഗറീന്റെ പേര് അതിനനുസരിച്ച് വരണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നമ്മൾ ചെയ്ത് കാണിച്ചരാം ചെയ്ത് സൂപ്പർ മാസമാണ് ഓൾറെഡി മറ്റ് ചെയ്തിട്ടുണ്ടല്ലോ

ആ ഒരു കാറ്റഗറീസ് ആണ് വരണ്ടത് ഇൻ കേസ് എക്സ്പെൻസ് ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ എക്സ്പെൻസിന്റെ കാറ്റഗറീസ് ആണ് വരേണ്ടത് ആദ്യം നമുക്ക് സാമ്പിൾ ആയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡ്രോപ്പ് ഡൗൺ ആദ്യം വരേണ്ടത് നോക്കാം

ഇപ്പൊ ഇൻകം ആണ് സെലക്ട് ക്ലിക്ക് ചെയ്തെങ്കിൽ ഇൻകം എന്ന് പറഞ്ഞാ എക്സ്പെൻസാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ എക്സ്പെൻസസ് ചെയ്യാം വാല്യൂവിനെ ഡിപ്പൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം മാറ്റണം അതിപ്പോ നമ്മള് വാല്യൂ മാറ്റുമ്പോൾ സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാം സ്റ്റേറ്റ് മൊത്തത്തില് മാറും പക്ഷെ ഞാൻ ആ ഒരു വാല്യൂനെ ഡിപെൻഡ് ചെയ്ത് ബാക്കി എല്ലാ സ്റ്റേറ്റും വരും കൺഫ്യൂഷൻ പോപ്പ് ഭയങ്കര കൺഫ്യൂഷൻ ആണ് നമ്മള് വാല്യൂ ബിൽഡറൊക്കെ ആ ഒരു കൊടുക്ക പേജില്ല പോപ്പം ഞാൻ പറയുന്ന പോപ്പ് തീരെ ഇഷ്ടമല്ലാത്തൊരു കാരണം അതാ നമുക്ക് സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതാകുമ്പോൾ പേജിൽ എല്ലാ സ്റ്റേറ്റും ഇപ്പൊ നമ്മൾ എന്താ സെലക്ട് നമ്മൾ ഈ പേജിലോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോ നമുക്കൊരു കാറ്റഗറി ടൈപ്പ് സെലക്ട് ചെയ്യണം കാറ്റഗറി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻകം ആണ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ഒരു ടൈപ്പ് സെറ്റ് ചെയ്ത ഇൻകം ആണ് എക്സ്പെൻസ് എക്സ്പെൻസോ ആ ഒരു സംഭവം അപ്പൊ കാറ്റഗറി ടൈപ്പ് നമുക്ക് കാറ്റഗറി ടൈപ്പ് കാറ്റഗറി ടൈപ്പ് നമ്മൾ നമ്മൾ ചെയ്യണത് ആഡ് 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 എന്താ ഇൻകം അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ ഒരു പേജ് പേജ് ഉണ്ട് അതില് കാറ്റഗറി ടൈപ്പ് കാറ്റഗറി ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കാറ്റഗറി ഉണ്ട് ഒന്ന് ഇൻകം ഒന്ന് എക്സ്പെൻസിന്യൂമറേറ്റർ ആയിട്ട് അപ്പൊ സെലക്ട് കാറ്റഗറി ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ആദ്യം നമുക്ക് നാളാക്കി കൊടുക്കാം അതല്ലേ

അപ്പൊ ഇൻകം ആയിരിക്കും ടൈപ്പ് ഇത് നമുക്ക് റേഡിയോ ബോട്ടിന്റെ സെക്ഷനിലോട്ട് പോവാൻഡർ കാലണ്ടർ കഴിഞ്ഞിട്ടല്ലേ റേഡിയോ ബട്ടൺ ഓക്കെ റോ അപ്പൊ ഒരു നമുക്ക് എന്താ പറയാ ഇൻകം ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ബിൽഡ് ബഡ്ജറ്റ് അതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യം വർക്ക് ചെയ്യും അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും അത് എന്താ ഇത് അല്ല ിൽഡ് ഫംഗ്ഷന് മുമ്പാണ് നമ്മള് ഇൻസ്റ്റിറ്റേറ്റ് വർക്ക് ചെയ്യുക എന്താ പറയാ ഈ ഒരു വിഡ്ജിറ്റ് ഡ്രോയല് ഡ്രോ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നതാണ് ബിൽഡ് മെത്തേഡ് അതിന് മുമ്പ് ഉണ്ട് ഡിഡ് ചേഞ്ച് ഡിപ്പെൻഡൻസീസ് അങ്ങനെ ഇൻസ്റ്റിറ്റേറ്റ് ആയിട്ട് ആൻഡ്രോയിഡിലെ ഓൺ സ്റ്റാർട്ട് അതുപോലെ അപ്പൊ അതുപോലത്തെ ഫ്ലോ ഒരു ഒരു വെച്ചാൽ ഈ വിഡ്ജറ്റ് ഇൻകം നമ്മളുടെ സാധനം സെറ്റ് ചെയ്തല്ലോ നമ്മള് സെറ്റ് ചെയ്യണ സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കാറ്റഗറിന്റെ വാല്യൂ മാറാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഓട്ടോമാറ്റിക് കോൾ ഇല്ല അത് നമ്മൾ ചെയ്യാൻ പക്ഷെ എഴുതിയിട്ടില്ല ചെയ്തിട്ടില്ല അപ്പൊ സെലക്ടഡ് കാറ്റഗറി ടൈപ്പ് നമ്മൾ ഈ വിഡ്ജെറ്റ് ബിൽഡെയ്യതിന് മുമ്പാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്യണത് അപ്പൊ അതില് നമ്മൾ സെലക്ടഡ് കാറ്റഗറി ടൈപ്പ് ഇൻകം ആയിട്ട് സെറ്റ് ചെയ്തു ഇനി നമുക്ക് ഈ സെലക്ടർ കാറ്റഗറി ടൈപ്പ് നമുക്ക് ഈ റേഡിയോ ബട്ടണിൽ കൊടുക്കണം റേഡിയോ ബട്ടണിൽ കൊടുത്താല് നമ്മൾ ക്ലിക്കിന് അനുസരിച്ച് ആ വാല്യൂ മാറുള്ളൂ യൂസർ സെലക്ട് ചെയ്യുന്നത് നമ്മൾ തന്നെ അസ്യൂം ചെയ്താൽ റേഡിയോ ബട്ടൺ കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാറുന്നില്ല ഓക്കെ അപ്പൊ നമ്മള് നമ്മള് കൊടുക്കണം അത് നമ്മള് കൊടുക്കണ്ടത് കാരണം എന്താ വെച്ച് ഇപ്പൊ ഈ റേഡിയോ ബട്ടന്റെ വാല്യൂ യൂസർ സെലക്ട് ചെയ്ത വാല്യൂ മാച്ച് ആയ മാത്രമേ ആ റൗണ്ട് റൗണ്ടോടെ വരള്ളൂ അപ്പൊ ഇപ്പൊ നമ്മൾ അസ്യൂം ചെയ്തു സെലക്ടർ കാറ്റഗറി ഇൻകം നമ്മൾ അസ്യൂം ചെയ്ത് കാറ്റഗറി ടൈപ്പ് നമുക്ക് ഇനി റേഡിയോ ബട്ടണിൽ കൊടുക്കണം ഇതാണ് നമ്മുടെ കാറ്റഗറി റേഡിയോ ബട്ടൺ ഇത് ഇൻകമിന്റെ ആ വട്ടം പിന്നെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് വാല്യൂ ആ റേഡിയോന്റെ വാല്യൂ വാല്യൂ നമ്മൾ നമ്മൾ മാച്ച് കാറ്റഗറി കാറ്റഗറി ടൈപ്പ് ടൈപ്പ് കൊടുത്തു അതേപോലെ തന്നെ ഗ്രൂപ്പ് എന്താ പറയാ അതായത് സെലക്ട് ഇപ്പോ നമ്മള് റേഡിയോ ഈ ഒരു റൗണ്ട് റൗണ്ടില് നമ്മള് ഗ്രൂപ്പ് വാല്യൂ കൊടുക്കും ഗ്രൂപ്പ് വാല്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ സെലക്ട് ചെയ്ത വാല്യൂ ആ റേഡിയോ ബട്ടന്റെ വാല്യൂ മാച്ചിങ് ആണെങ്കിൽ മാത്രമേ ആ റൗണ്ട് അവിടെ കാറ്റഗറി ടൈപ്പിലായിരിക്കും ഇൻകം ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട് അപ്പൊ ഗ്രൂപ്പ് വാല്യൂ അത് ഇൻകം ആണ് ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ സെലക്ടഡ് വാല്യൂ നമ്മൾ ചെയ്യും ഓക്കെ ഇൻകം കാറ്റഗറി ടൈപ്പ് ഇൻകമിലാണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ എന്താ പറയാ സെലക്ടഡ് കാറ്റഗറി ടൈപ്പ് എന്ന് പറയുന്നത് എന്താ പറയാ കാറ്റഗറി

ന്യൂ വാല്യൂ എന്ന് വെച്ച് അതിൽ വരുന്ന വാല്യൂന്നേ ഉള്ളൂ നമുക്ക് ഓൾറെഡി അറിയാലോ അവിടെ വരുന്ന വാല്യൂ ഏതാണ് ഇപ്പൊ ഈ ഓൺ ചേഞ്ചില് എവിടെ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മള് സെർവറിൽ നിന്ന് ഡാറ്റ എടുക്കൂലോ സെർവറിൽ നിന്ന് വരുന്ന ഡാറ്റ ഡിസ്പ്ലേ ഡിസ്പ്ലേറ്റ് വരും അങ്ങനത്തെ യൂസിലൊക്കെ നമുക്ക് ഓൺ ചേഞ്ചില് യൂസ് ചെയ്യാം കാരണം നമുക്ക് അറിയില്ല ഏത് ഡാറ്റ സെർവറിൽ നിന്ന് വരുന്ന നമുക്ക് ഓൾറെഡി അറിയാം ഈ റേഡിയോ ബട്ടന്റെ വാല്യൂ ഇൻകം ആണ് അപ്പൊ നമ്മള് ഡീഫോൾട്ടായിട്ട് ഇൻകം കൊടുത്തു നമുക്ക് അവിടെ വേണമെങ്കിൽ മാറ്റാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കാം അങ്ങനെ ഇപ്പൊ എന്താ അറിയാം ആവശ്യത്തിൽ വരുന്നില്ല നമ്മൾ കൊടുത്തു സംഭവം ാണ് പക്ഷെ ഇത് വർക്ക് ചെയ്യില്ല കാരണം നമ്മള് വാല്യൂ കൊടുത്തു പക്ഷെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള സെറ്റ് സ്റ്റേറ്റ് നമ്മൾ കൊടുത്തില്ല അതായത് വാല്യൂഡ് കാറ്റഗറി ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് അത് സ്റ്റേറ്റിലോട്ട് മാറ്റണം ആ വാല്യൂ വെച്ചിട്ട് സ്റ്റേറ്റ് റീബിൽഡ് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് ഒരു കമന്റ് കൊടുക്കണം അതാണ് സ്റ്റേറ്റ്

അപ്പൊ ഡീഫോൾട്ട് ആയിട്ട് ഇൻകം വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് സ്റ്റേറ്റ് ഈ സ്റ്റേറ്റ് വെച്ചിട്ട് യു എ റീബിൽഡ് സെറ്റ് സ്റ്റേറ്റ് ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മാറും കാരണം ഇൻകം ക്ലിക്ക് ചെയ്യുന്ന നേരത്ത് സെലക്ടഡ് കാറ്റഗറി സ്റ്റേറ്റ് വെച്ചിട്ട് യു എ റീബിൽഡ് ചെയ്തു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ബിൽഡ് മെത്തേഡ് വീണ്ടും കുളയും അപ്പൊ ബിൽഡ് മെത്തേഡ് വെച്ചിട്ട് വീണ്ടും എന്താ പറയാ എക്സ്പെൻസ് ക്ലിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ പോകാൻ കാരണം നമ്മൾ സമയത്ത് ഇൻകം ക്ലിക്ക് ചെയ്ത് ആയിരിക്കും ഇൻകം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെലക്ട് കാറ്റഗറി ടൈപ്പിന്റെ വാല്യൂ ഇൻകം ആയിട്ട് സെറ്റ് ചെയ്തു അപ്പൊ റീബിൽഡ് ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പ് വാല്യൂ ഇൻകം ഇൻകമായി എക്സ്പെൻസ് താഴത്തെ എക്സ്പെൻസ് മാച്ച് ആവില്ല ഓ വാല്യൂ നമ്മുടെ വാല്യൂ മാച്ച് ആ റൗണ്ട് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് എക്സ്പെൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്പെൻസിലോട്ടും ഇൻകം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻകമ്മിലോട്ടും വരുന്നത് അപ്പോൾ നമ്മുടെ സെലക്റ്റഡ് കാറ്റഗറി ടൈപ്പിന്റെ ഉള്ളിലോട്ട് വാല്യൂ വന്നു ഓക്കെ ഇനി നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ റേഡിയോ ബട്ടൺ അനുസരിച്ച് നമുക്ക് താഴെ എന്താ പറയുക അത് ലിസ്റ്റ് ചെയ്യണം വാല്യൂ ലിസ്റ്റ് ചെയ്യണം അതെ നമുക്ക് വാല്യൂ ഇവിടെ വരുന്നില്ല ഞാൻ നോക്കട്ടെ നോക്കട്ടപ്പുറത്ത് കാറ്റഗറി വാല്യൂ ഓക്കെ രണ്ട് കാറ്റഗറീസിലും വാല്യൂ വന്നു ഓക്കെ അപ്പോൾ നമ്മൾ കയറി നോക്കുമ്പോൾ ഓക്കെ

ഡാറ്റാബേസിലോട്ട് ഓട്ടോമാറ്റിക് ഇൻകം കാറ്റഗറിഗറി ലിസണറിന്റെയും ടൈപ്പ് സെയിം രണ്ടും ലിസ്റ്റ് ഓഫ് കാറ്റഗറി മോഡലാ അത് നമുക്ക് ഉപയോഗിക്കാൻ കുറച്ചുകൂടി എളുപ്പമായി കാരണം രണ്ടിന്റെ ടൈപ്പ് ഏതാണ്ട് സെയിം അപ്പൊ നമ്മളെന്ത്യൊരു സെക്ഷൻ മാത്രം നമുക്ക് മാറ്റിയാൽ മതി എന്നുവെച്ചാൽ ഇപ്പൊ അതിന്റെ ഉള്ളിൽ കൊടുക്കുന്ന ഐറ്റംസ്

എന്താ സെലക്റ്റഡ് കാറ്റഗറി ടൈപ്പ് ഈ ടൈപ്പിനനുസരിച്ച് ന്യൂമറേറ്റർ ആണ് ആ ടൈപ്പിനനുസരിച്ച് ഇൻകം ആണെങ്കിൽ ഇൻകം കാറ്റഗറി ലിസണർ എക്സ്പെൻസ് എക്സ്പെൻസ് ആണെങ്കിൽ കാറ്റഗറി അപ്പൊ അത്രയാണ് നമുക്ക് കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് നമുക്ക് ബ്രാക്ക് ഈക്വൽ ടു ഈക്വൽ ടു ആണെങ്കിൽ ലിസണർ വിളിക്കാം ഇൻകം ആണെങ്കിൽ ഇപ്പൊ എന്താ കാറ്റഗറി ഡി ബി ഡോട്ട് അതെ ഡോട്ട് അല്ല അത് ഇൻകം നമുക്ക് ഇൻകം ആണ് ഇൻകം ലിസണർ ഇനക്കേസ് അല്ല ടെർണറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്

ഇൻകം നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് കൊടുത്ത ഇൻകം വെച്ചിട്ടായിരിക്കും ഫസ്റ്റ് ഈ ഒരു ബിൽഡിംഗ് കളക് അപ്പൊ അതിനനുസരിച്ച് നമ്മളെ സാലറി ക്രെഡിറ്റ് വന്നു കേസ് നമ്മളെ എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ ഒന്നുകൂടി റീബിൽഡ് ചെയ്തു മൊത്തത്തില് അപ്പൊ അറേ മാറി ലിസ്റ്റ് മാറി ഷൂല് ഫാഷൻ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ കാണില്ലല്ലോ ബട്ടൺ അല്ല ട്രാൻസാക്ഷൻ മറ്റേ

ഡ്രോപ്ഡൌൺ മെനു ഐറ്റം എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഒരു ഐറ്റം ഒരു ഐറ്റത്തിന് ഒരു വാല്യൂ ഉണ്ടാവും പിന്നെ ഡിസ്പ്ലേ ഉണ്ട് ടെക്സ്റ്റ് ഉണ്ടാവും അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കാറ്റഗറിയുടെ ഐഡിയാണ് എടുക്കുന്നത് ഇൻ കേസ് എന്താ പറയാ നമ്മളിപ്പോ സെലക്ട് ചെയ്ത് കഴിയുമ്പോ നമുക്ക് ഐഡിയ ആയിരിക്കും ഇവിടെ തഴ പ്രിന്റ് ചെയ്ത് വരാം ഇപ്പൊ ഓൺ നമ്മൾ നമ്മള് സെലക്ട് വാല്യൂന്ന് പറഞ്ഞിട്ട് നമ്മളെ ആണ് അവിടെ പ്രിന്റ് ചെയ്യുന്നത് ക്രെഡിറ്റ് ആണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ക്രെഡിറ്റിന്റെ ഐഡിയായിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്ത് വരാം കേട്ടോ

ഡ്രോപ്പ് ഡ്രോപ്പ് ഡൗൺ ഡൗൺ ഡ്രോപ്ഡൌൺ നമ്മൾ എന്താ പറയാ നല്ല കൊടുത്തു ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം സ്ട്രിങ് നമ്മളിവിടെ കൊടുത്തു സെലക്ട് ഓ ഞാനിവിടെ കോഡ്ഴിഞ്ഞ് എറർ എറുണ്ട് ഓക്കെ എവിടെ ഡ്രോപ്പ് ഡൗൺ കാറ്റഗറി ടൈപ്പ് ഡ്രോപ്പ് ഡൗൺ ഇപ്പൊ ഡ്രോപ്പ് ഡൗൺ ഈ വാല്യൂ ഡ്രോപ്പ് വാല്യൂ എന്ന് നമ്മൾ സെലക്ട് ചെയ്ത ഡ്രോപ്ഡൌൺ വാല്യൂന്ന് പറയണത് വാല്യുഡൌൺ വാല്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാല്

ഐ ഡിവിടെ കൊടുത്താൽ മതി കാരണം ആ ഐഡിയും ഈ ഒരു വാല്യൂ നമ്മൾ മാച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇവിടെ ഏത് ആണ് വരുന്നത് അതായിരിക്കും ഡിസ്പ്ലേ മനസ്സിലായോ അപ്പൊ ഐ ഡി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം അപ്പൊ നമ്മൾ നേരത്തെ കാരണം ആ ഐ ഡി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു വേരിയബിളിലോട്ട് നമ്മൾ ഈ വരുന്നില്ലേ വരും അപ്പൊ അതൊരു ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ സെറ്റ് സ്റ്റേറ്റ് വിളിക്കും സെറ്റ് സ്റ്റേറ്റ് വിളിക്കുമ്പോൾ ഈ ബിൽഡ് മെത്തേഡ് വീണ്ടും കോളയും

സ്റ്റേറ്റിന്റെ ഐ ഡി കൊടുക്കുക സേവ് ചെയ്യാ നേരെ റീബിൽഡ് ആയി വന്നിട്ടുണ്ട് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ സാലറി കൊടുത്താൽ സാലറി വന്നു ക്രെഡിറ്റ് കൊടുത്താൽ ക്രെഡിറ്റ് വന്നു അവിടെ ഇൻകേസ് എക്സ്പെൻസ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്തെങ്കിൽ അവിടെ ചെറിയൊരു എറർ വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ

നമ്മൾ ഇപ്പൊ ആദ്യം ഇൻകം ക്ലിക്ക് ചെയ്ത് റീബിൽഡ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ ആദ്യം ഡിഫോൾട്ട് നമ്മൾ ഈ ഒരു പേജിലോട്ട് അടക്കുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത ഇൻകം ആണ് അപ്പൊ ഇൻകം സെലക്ട് ചെയ്യുന്ന നേരത്ത് നമുക്കിവിടെ ഒരു കാറ്റഗറി വന്ന് ഓക്കെ ഇപ്പൊ ഇത് വരില്ല കാരണം അത് വേറൊരു പങ്ക നമ്മൾ ചെയ്തു തന്നതില് അത് ഞാൻ വീണ്ടും പറഞ്ഞുതരാം പറഞ്ഞരാം നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ ലിസ്റ്റ് എംറ്റി ആയിട്ട് വരുന്നത് അത് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഡാറ്റാബേസ് ആവശ്യമുള്ള നേരത്ത് മാത്രം റീഡ് ഈ സ്ക്രീനിക്ക് കയറുന്ന സമയത്ത് ഡാറ്റാബേസ് റീഡ് ചെയ്തെടുക്കണം ആ വാല്യൂ അതിന്റെ ഒരു അത് നമുക്ക് ലാസ്റ്റ് ഫിക്സ് ചെയ്യാം ആദ്യം ആയിട്ട് നമ്മളെ സെലക്ടർ കാറ്റഗറി ടൈപ്പ് എന്ന് പറയുന്നത് ഇൻകം ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താ പറയാൻ ഇവിടെ സെലക്ട് ചെയ്തില്ലേ അപ്പൊ ഇൻകം ആണ് അപ്പൊ ഇവിടെ ലിസ്റ്റ് ചെയ്യേണ്ടത് കാറ്റഗറീസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്യേണ്ടത് ഇൻ കേസ് ഞാൻ ഇവിടെ ക്രെഡിറ്റ് സെലക്ട് ചെയ്തു ഇൻകമിന്റെ ലിസ്റ്റില് ഒരു ഐറ്റം ആണ് ക്രെഡിറ്റ് ഇവിടെ വന്നു ക്രെഡിറ്റിന്റെ ഐഡി ആയിരിക്കും നമ്മൾ ഇവിടുത്തെ വാല്യൂ ആണ് വാല്യൂ അതെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഇപ്പൊ നമ്മള് നമ്മൾ പെട്ടെന്ന് എക്സ്പെൻസ് ക്ലിക്ക് ചെയ്യുമ്പോ ഇതില് ഈ ഒരു ഡ്രോപ്ഡൌണില് കൊടുത്ത അറേ ആവും കാരണം വേറെ അറിയാലല്ലേ അപ്പൊ ഇവിടെ ഓൾറെഡി ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഐ ഡി എന്ന് പറയുന്നത് ഈ താഴെ കാണിച്ച പോലത്തെ ഈ പ്രിന്റ് ചെയ്ത് കാണിച്ച ആണ് ക്രെഡിറ്റിന്റെ ഐ ഡി ഇപ്പൊ നമ്മള് അറേ ചേഞ്ചാവണ കാര്യത്ത് ഈ ഒരു ഐ ഡി ആറയില് ഉണ്ടാവു കാരണം ഇൻകം കാറ്റഗറിയിലെ ഒരു അറേ ഈ ഇൻകം കാറ്റഗറി ലിസണർ അതാണ് അവിടേക്ക്

ഈ വന്ന വന്നാറാണ് ഈ ഐറ്റംസിൽ ഈ ഒരു വാല്യൂ ഇതിന്റെ ഉള്ളിൽ മാച്ചിങ് ആണോ നോക്കും ഐറ്റം ആയിട്ട് അങ്ങനെയാണെങ്കില് ഇവിടെ ഈ ഒരു സംഭവം എഴുതി കാണിക്കുള്ളൂ ആ വാല്യൂ കാണിക്കുള്ളൂ അപ്പൊ ഇനീഷ്യലി നമ്മൾ ഇൻകം സെലക്ട് ചെയ്തിട്ട് ഇൻകം ലിസ്റ്റിലുള്ള ഒരു ഐറ്റത്തിന്റെ ഐ ഡി നമ്മൾ ഇവിടെ ആ വരും നമുക്ക് കാറ്റഗറി ഐഡിയിൽ ഓൾറെഡി ഒരു ഐഡിയ ഉണ്ട് അതാ ഒരു എക്സ്പെൻസ് കാറ്റഗറി ലിസ്റ്റിലുള്ള സെർച്ച് ചെയ്യും അങ്ങനെ ഒരു ഐഡി മാച്ചിങ് ആണോ എവിടെങ്കിലും കിട്ടോ ഉണ്ടെങ്കിൽ ആളവിടെ കാണിച്ചാനേ ആ ാണ് കാറ്റഗറിയിൽ സെർച്ച് ചെയ്യണത് ആ ഒരു ഐ ഡി അപ്പൊ എങ്ങനെ പോയാലും അവിടെ ഒരു ഫെയിലിയർ വരും കാരണം ആ ഐ ഒരു കാറ്റഗറി അതിൻ്റെ ഉള്ളിൽ അത് ഓൺ ചേഞ്ചര് ഇൻകം കാറ്റഗറിറ്റത്തിന്റെ ഐ ഡി കാറ്റഗറി ചെയ്ത് വെച്ചു ഓക്കെ കാരണം ഇപ്പോ ഈ ഐറ്റംസ് പറയുന്നത് ഇൻകത്തിന്റെ ലിസ്റ്റ് ആണ് ഇതിന്റെ ഉള്ളിൽ എടുക്കുന്നത് ഇൻകത്തിന്റെ ലിസ്റ്റ് ഇതിന്റെ ഉള്ളിൽ എടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഇൻകത്തിന്റെ ഐഡിയ ഐഡിയാണ് എക്സ്പെൻസ് ക്ലിക്ക് ഇവിടെ ലിസ്റ്റ് വരും ഓൺ ഓൺ അല്ല അല്ല ആദ്യം വർക്ക് 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 ആവാ ആവാ എപ്പോഴും ടോപ്പ് ടു ആയിരിക്കും ഓക്കെ ഇതിന്റെ ചൈൽഡ്സ് എല്ലാം ഓൾറെഡി സോർട്ടഡ് സോർട്ടഡാ കാരണം നമുക്ക് ഈ വാല്യൂ കൊണ്ടുപോയി പ്ലേസ് ചെയ്താലും അവര് എക്സിക്യൂട്ട് ചെയ്യണത് വാല്യൂ ആയിരിക്കും ആദ്യം കാരണം ഇപ്പൊ ഡ്രോപ്പ് ഡൗൺ ബട്ടൺ എന്ന് പറഞ്ഞ ക്ലാസ് ഇവിടെ റെൻഡർ ചെയ്യുമ്പോ ആദ്യം ഹിന്റ് പിന്നെ വാല്യൂ ഓക്കെ വാല്യൂ ഹിന്റ് ആണോ ഏതാ നോക്കിട്ട് അതിനനുസരിച്ച് അവിടെ ഡിസ്പ്ലേ ഇപ്പൊ ഓൾറെഡി കാറ്റഗറിക്ക് ഒരു ഐഡി ഉണ്ട് കാറ്റഗറി എന്ന് പറഞ്ഞ സേവ് ചെയ്ത ഐ ഡി നമ്മള് വാല്യൂയില് കൊടുക്കും നെക്സ്റ്റ് അതിന്റെ ഉള്ളിലോട്ട് ലിസ്റ്റ് ആഡ് ചെയ്യും ഫ്ലോട്ട് ലിസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ കാറ്റഗറി എന്ന് പറയുന്ന സാധനം നമ്മൾ ഇവിടെ സെലക്ട് സെലക്ട് ലിസ്റ്റിൽ ചെക്ക് ചെക്ക് ഇപ്പൊ നമ്മൾ ചെയ്ത എക്സ്പെൻസ് ചെയ്യുമ്പോൾ

അപ്പൊ അത് രണ്ട് മാച്ച് ചെയ്യുമ്പോഴും അപ്പൊ അതാണ് അവിടെ എറായിട്ട് കാണിക്കുന്നത് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോ അത് കറക്റ്റ് ആയിട്ട് അവർ എറോ ഇപ്പൊ അസേഷൻ വരാനുള്ള പോസിബിലിറ്റി അവര് പറയുന്നത് ഐറ്റംസ് നല്ല ഐറ്റംസ് നല്ല നമ്മുടെ ഓൾറെഡി ഐറ്റംസ് ഉണ്ട് എം ടി അല്ല വാല്യൂ നല്ലല്ല അതൊക്കെ നമുക്ക് ഓക്കെ ആണ് ഇപ്പൊ നോക്കിയ ഐറ്റംസ് ഡോട്ട് വേർന്ന് പറഞ്ഞിട്ട് അവരൊരു വാല്യൂ സെർച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ ഐറ്റം ഡോട്ട് അല്ല അതെ മാില്ല അതാണ് നോക്കണേ ഐറ്റം ഡോട്ട് വാല്യൂ ഈക്വൽ ടു ഈക്വൽ ടു വാല്യൂ അപ്പൊ ഐറ്റത്തിന്റെ ഉള്ളിലത്തെ അവർ ഐട്രേറ്റ് ചെയ്ത് നോക്കുക ഐറ്റത്തിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു വാല്യൂ നമ്മളിപ്പോ കറന്റ് അസൈൻ ചെയ്ത ഈ വാല്യൂ മാച്ചിങ് ആണ് നോക്കി അപ്പൊ ഷുഡ് ബി എക്സാറ്റ്ലി വൺ ഐറ്റം വിത്ത് വാല്യൂ ആ ഡ്രോപ് ഡൗൺ അപ്പൊ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത കാറ്റഗറിയുടെ ഐഡിയ ആയിട്ട് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഐറ്റം ആ ഒരു ഡ്രോപ്ഡൌണിൽ ഉണ്ടാവണം അല്ലെങ്കിൽ ആണ് ഈ എറോ ഡിസ്പ്ലേ ചെയ്യുന്നത് അപ്പൊ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ എന്താ പറയാ കാറ്റഗറി സെലക്ടർ കാറ്റഗറി ടൈപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് മാറ്റല്ലേ അതെ നമ്മളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും സാലറി കൊടുത്തുണ്ടായ് പരിശയാവും ഓട്ടോമാറ്റിക് നല്ലായി അപ്പൊ കാറ്റഗറി മാറി നമുക്ക് വീണ്ടും ഫാഷൻ കൊടുക്ക ഇൻകം കൊടുക്കുമ്പോ വീണ്ടും നല്ലായി വീണ്ടും കാറ്റഗറി സെലക്ട് ചെയ്യാം അപ്പൊ അത് മാറി മാറുന്നൊണ്ടിരിക്കും ഇതുപോലെ അവരും അവരും അതെ നിങ്ങൾ വാസാണ് അപ്പോ ഇത്ര ആ ഇൻകം എക്സ്പെൻസ് മറ്റേത് എന്ത് ഡ്രോപ്പ് ഡൗൺ ബട്ടണും റേഡിയോ ബോട്ടറോട് വരുമ്പോ ഒരുമാര് പ്രാന്താ അവര് ആ ഒരു സാധനം മനസ്സിലാവണം കുറച്ച് ഇരുന്ന് തന്നെ നോക്കണം ഇത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ കണ്ടിന്യൂസ് ഞാൻ ഞാനൊന്നാമത് ഇങ്ങനെ ചോദിക്കണം എന്താ അറിയോ ഒരാഴ്ച ചെയ്ത് ഒന്നാമത് നീ പറയുമ്പോൾ മാത്രമേ കേൾക്കാതെ എനിക്ക് അറിയില്ല കേട്ടോ നിങ്ങക്ക് മനസ്സിലായിട്ടാണോ ഞാൻ പൊട്ടത്തം ചോദിക്കാൻ എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ചിലപ്പോ മനസ്സിലായി ഈ ഒരു ഒരു ലെവലിൽ കാരണം സെറ്റ് സ്റ്റേറ്റിന്റെ വർക്കിംഗ് നമുക്ക് ബാക്കി മനസ്സിലാവുന്നുണ്ടോ പിടികൾ ചെയ്തു കാരണം സെറ്റ് സ്റ്റേറ്റ് കഴിഞ്ഞാ നമ്മളിപ്പൊ ഏത് വിഡ്ജറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ സെറ്റിസ്റ്റേറ്റ് വിളിക്കുന്നത് ഇപ്പൊ ഈ ഒരു ബിഡ്ജറ്റാണ് നമ്മുടെ ആഡ് സ്ക്രീൻ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ യു എയുടെ ഉള്ള സെസ്റ്റേറ്റ് വിളിക്കണമെങ്കിൽ ആ യു എ ഒന്നുകൂടി റീബിൽഡാവും അപ്പം നമ്മള് നമ്മൾ ഏതൊക്കെ വേരിയബിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ വേരിയബിളിന്റെ അപ്പോഴത്തെ ആ ഒരു സ്റ്റേറ്റ് വെച്ചിട്ടായിരിക്കും ബാക്കി യു എസ് എല്ലാം ബിൽഡ് ചെയ്ത് വരാം അപ്പൊ അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇതിനേക്കാൾ ചെറിയ ചെറിയ വെഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് വേറെ വേറെ പേജസിൽ ക്രിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു പേജിൽ സ്റ്റേറ്റില്

ഈ സെലക്ട് ചെയ്യുമ്പോ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നും മാത്രം റീ ബിൽഡ് ചെയ്താൽ മതി ഈ ഹോൾ പേജ് റീബിൽഡിന്റെ ആവശ്യം ഇല്ലേ അപ്പൊ അതിനൊക്കെ നമ്മൾ മൈനർ ആയിട്ട് ചെറിയ ചെറിയ മാറ്റേണ്ടി വരും എന്താ സ്റ്റേജിൽ അതെല്ലാം മാറ്റേണ്ടി വരും അതുപോലെ തന്നെ അത് ആ ഒരു സ്റ്റേറ്റ് ഫുൾ ആണോ ഏത് 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 വിഡ്ജറ്റ് വിഡ്ജറ്റിന്റെ അത് അത് എടുക്കുന്നത് കാരണം കാരണം മെത്തേഡിലാണ് വരുന്നത് ഈ ഒരു ിൽഡ് മെത്തേഡ് ഈ ഒരു ബിൽഡ് എന്ന് പറഞ്ഞ ഒരു ഉള്ളിലാണ് നമ്മൾ പറഞ്ഞാണ് യൂസ് ചെയ്ത് കഴിക്കുന്ന കാറ്റഗറി എന്ന് പറഞ്ഞ റേഡിയോ ബട്ടൺ എല്ലാം വരുന്നത് അപ്പോ ഇതിനുള്ളിൽ മാത്രം നമ്മൾ ഇതിനെ ക്രിയേറ്റ് ചെയ്യണം ഇത് തന്നെ അല്ലേ റേഡിയോ അല്ല ഇതിപ്പോ നമ്മള് ഈ സ്ക്രീനിന് വേണ്ടി ഒരു ക്രിയേറ്റ് ചെയ്തു ഫോൾഡ് ഒക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ വേറൊരു ആ ഒരു പോർഷൻ മാത്രം പക്ഷേ അവിടെ നമ്മുടെ വാല്യൂസ് എല്ലാം ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോ നമുക്ക് വാല്യൂസ് എല്ലാം കിട്ടണം എന്താ പർപ്പസിന്റെയും എമൗണ്ടിന്റെ ഡേറ്റിന്റെയും ഇത് വേറെ വേറെ ബെഡ്ജറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നിന്ന് വാല്യൂസ് അങ്ങനെ ഈ പേജിലോട്ട് കിട്ടും അതൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ള നമ്മൾ സ്റ്റേറ്റ് മാനേജ്മെന്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് പല പല ബഡ്ജറ്റിൽ നിന്ന് വാല്യൂസ് ഒരു ഒരു കോർണറിലോ ഒരു സെക്ഷനിലോട്ട് വരുത്താൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് മാനേജ്മെന്റ് പട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ വാല്യൂസ് എല്ലാം ഒരു ഫംഗ്ഷനിലോട്ട് കൊണ്ടുവരാ അതിന്റെ ഉള്ളിൽ നിന്ന് വാല്യൂ കിട്ടും ഇപ്പൊ ഇതെല്ലാം ഇപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യാത്ത ഇത് ചെറിയ ചെറിയ ബഡ്ജറ്റാക്കി മാറ്റി കഴിഞ്ഞാൽ വാല്യൂ കിട്ടില്ല

കഴിഞ്ഞിട്ട് ആ സ്റ്റേറ്റ് മാനേജ്മെന്റ് ആദ്യം അതിന്റെ കുറച്ച് പോർഷൻസ് യുഎസ് അങ്ങനെ കുറച്ച് ഡാറ്റ വരുന്ന ചെറിയ പോർഷൻസ് മാത്രം നമുക്ക് ഒന്നോ രണ്ട് പേജസ് സാധാരണ പോലെ ചെയ്തിട്ട് പിന്നെ സ്റ്റേറ്റ് മാനേജ്മെന്റ് വെച്ച് നമുക്ക് മൊത്തത്തില് വെച്ചിട്ട് നമുക്ക് വീണ്ടും അങ്ങനെ മാറ്റാം അതിന് പറയുമ്പോൾ വേറെ ചെയ്ത് തരണം ഈ ഒരു പ്രോജക്റ്റ് കഴിയുമ്പോഴേ നമുക്ക് പിന്നെ വെബിന്റെ ബില്ല് വെബിന്റെ ബിൽഡ് ടോപ്പിന്റെ

വീഡിയോ കണ്ടിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതായത് അവർക്ക് മെയിൻലി വിൻഡോസിന്റെ ബിൽഡാണ് വിൻഡോസിന്റെ ബിൽഡാണ് വരുന്നത് അപ്പൊ വിൻഡോസിന്റെ ബിൽഡിലുള്ള ഇഷ്യൂസിനോട് ചോദിച്ചത് ഞാൻ പറഞ്ഞ അതും വേർഷൻ ആണ് ഫുൾ വെർഷൻ അതുകൊണ്ട് വലിയ റിസ്ക് എടുത്താണ് വലിയ പ്രൊഡക്റ്റ് ഒന്നും ഏറ്റെടുക്കരുത് അവർ കഴിഞ്ഞിട്ട് മാത്രമേ ഏറ്റെടുക്കുക പിന്നെ റിസ്ക് എടുക്കാൻ ക്ലയന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആകെ പെട്ടു ആകെട്ടു ചെലപ്പോ ചെയ്തു പുതിയൊരു വരും ചെയ്ത് എല്ലാ ബേറ്റ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവേണ്ടല്ലേ അതായത് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന കിറ്റ് ഉണ്ടല്ലോ ഫ്ലട്ടറിന് വേണ്ടിയിട്ടുള്ള എൻ്റെ പുതിയ വെർഷൻ അതായത് വിൻഡോസിൻ്റെ ഔട്ട്പുട്ട് എടുക്കാനൊക്കെ അല്ലെങ്കിൽ മാക്കിൻ്റെ സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് എടുക്കാനുള്ള കിറ്റ് ഉണ്ട് അത് പക്ഷേ ഫുൾ ഫ്ലഡ്ജില് വർക്കിംഗ് ആക്കിയിട്ടില്ല ബേറ്റ വർഷം റിലീസ് ചെയ്ത് കുറേ ഡെവലപ്പേഴ്സ് ചെക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നമ്മൾ പല ആൾക്കാരും പല ആപ്ലിക്കേഷൻ ഉണ്ടാക്കും ഇഷ്യൂസ് ഒക്കെ ഫിക്സ് ചെയ്ത് അതൊക്കെ നോട്ടിഫൈ ചെയ്ത് മാർക്ക് ചെയ്ത് അത് വീണ്ടും ഡെവലപ്പേഴ്സ് പണിയെടുത്ത് വീണ്ടും റിലീസ് അങ്ങനെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വേണം എന്ത് ചെയ്യുക അതേമാതിരി പിന്നെ നമ്മൾ ഗൂഗിൾ പേ മറ്റൊതു കിട്ടിയിട്ടുണ്ടല്ലോ വാട്സാപ്പിൽ പേയ്മെന്റ് ഓപ്ഷൻ അയച്ചവർക്ക് മാത്രമേ കിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കുറച്ച് ആൾക്കാർ കൊടുത്തോ എന്നിട്ട് ഫംഗ്ഷനാലിറ്റി ഫുൾ റെഡി ആക്കിയ ശേഷം മാത്രമേ പബ്ലിക് റിലീസ് അപ്പൊ ആ രീതിയിലൊക്കെ ഇവരും ഒക്കെ റിലീസ് ചെയ്യുന്ന അങ്ങനെ തന്നെയാണ് അപ്പൊ അതൊക്കെ അപ്ഡേഷൻ ഒക്കെ നോക്കി തുടങ്ങണം കേട്ടോ ഇതിന്റെ ഏതാണ് ഇപ്പൊ വെർഷൻ ഏതാണ് അപ്പൊ ഇവരെ സൈറ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം പുതിയ അപ്ഡേഷൻ എന്ത് വന്നിട്ടുണ്ട് പുതിയ എന്തൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഏതാണ് ഇന്ന സാധനം ഇന്ന ഇന്ന രീതിയിൽ നിങ്ങൾ എഴുതുമ്പോൾ ചിലപ്പോൾ പുതിയ വേർഷന് വർക്ക് ആവില്ല അതിനോട് ഓഎസ്സുകളും ഐ ഓ ഒക്കെ പുതിയത് പുതിയ വന്നോണ്ടേരിക്കാണ് കോഡിലെല്ലാം ചേഞ്ച് വന്നോണ്ടായിരിക്കും അപ്പൊ മാസം മാസം എന്തെയ്യുന്നതിന്റെ സൈറ്റ്

അല്ലാതെ ഒരു സാധനം ചെയ്യാൻ പഠിച്ച് അത് ഇങ്ങനെ സൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്താലോ ഈ ഒരു സാധനം എക്സ്പെൻസും കാര്യങ്ങളും സെലക്ട് ആയില്ല ഇന്നത്തെ ഇത് അവസാനിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത നമുക്ക് ഡാറ്റാബേസിലോട്ട് സബ്മിറ്റ് ഡാറ്റാബേസ് അതൊരു തന്നെ അതൊപ്പത്തന്നെ മലയാളോ